നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശിച്ചു. ഇക്കാര്യം ആവശ്യപ്പെട്ട് IMA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നതായിരിക്കും. സാധാരണക്കാരിലും ആരോഗ്യ പ്രവർത്തകരിലും രോഗവ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും രോഗവ്യാപനത്തിന്റെ ഗുരുതരസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതെന്നും IMA പറയുന്നു. കോവിഡ് പ്രതിരോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രതയോടെയാവണം ഇനിയുള്ള നാളുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തിയതാണ്. രോഗവ്യാപനം തടയുന്നതിനാവശ്യമായ നടപടികൾ മികവുറ്റതാക്കാൻ സംസ്ഥാന സർക്കാർ സർവീസിലെ ഗസറ്റഡ് ഓഫീസർ റാങ്ക് ഉള്ളവരെ പഞ്ചായത്തുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ചുമതല നൽകും. അവർക്ക് തൽക്കാലം ചില അധികാരങ്ങൾ കൊടുക്കുകയും ചെയ്യും. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനും കൂടിയാണ് സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചത്. രോഗവ്യാപനം ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ആവശ്യാനുസൃതമായ ക്രമീകരണങ്ങൾ എല്ലാ തലത്തിലും സർക്കാർ ഒരുക്കുന്നുണ്ട്. കോവിഡ് സെക്കൻഡറി കെയർ സെന്ററുകളിൽ ബി കാറ്റഗറിയിൽപ്പെട്ട തീവ്ര ലക്ഷണമുള്ളവരെ പ്രവേശിപ്പിക്കും. ഇതിന്റെ ഭാഗമായി നിലവിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവ സെക്കൻഡറി കെയർ സെന്ററുകളാക്കുകയും രോഗലക്ഷണങ്ങൾ പ്രകടമായവർക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ഉറപ്പാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ അമർത്തുക.